സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് നമ്മുടെ കെ വി തോമസിനെ ഡൽഹിയിലെ പ്രതിനിധിയായി നിയമിച്ചത്. ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന ഒരാൾ ആവശ്യമുണ്ടോ? കേരളത്തിന് വേണോ? മുമ്പ് സമ്പത്തിനെ നിയമിച്ചതുപോലെ അങ്ങനെ തന്നെയാണ് ഈ നിയമനവും നടത്തിയിരിക്കുന്നത്. ക്യാബിനറ്റ് റാങ്കോടെ കെ വി തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. സമ്പത്തിനെ നിയമിച്ചിരുന്നപ്പോൾ പ്രത്യേകമായി എന്ത് നേട്ടമാണ് കേരളത്തിനുണ്ടായത്? ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള കെ വി തോമസിൻ്റെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിൻ്റെ വാദം. എങ്കിലും കോൺഗ്രസ് വിട്ടുവരുന്ന നേതാക്കളെ ഉൾക്കൊള്ളും എന്ന സന്ദേശം നൽകുകയല്ലേ ഈ നിയമനം കൊണ്ട് മനസ്സിലാക്കുന്നത്? ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാമത്തെ പ്രതിനിധിയാണ് തോമസ്. 2021 സെപ്റ്റംബർ 15 നെതർലാൻഡ്സ് മുൻ അംബാസഡർ വേണു രാജാമണിയെ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരുന്നു. 2022 സെപ്റ്റംബർ 17 സേവന കാലാവധി ഒരു വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു. ആദ്യമായാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രതിനിധികൾ ക്യാബിനറ്റ് പദവിയിൽ ഡൽഹിയിലെത്തുന്നത്. സിൽവർ ലൈൻ അടക്കമുള്ള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾക്ക് ജീവൻ വയ്ക്കാനും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയുമാണ് ഈ നിയമനം വഴി സർക്കാർ ലക്ഷ്യമിടുന്നത്. അതൊക്കെ കൊള്ളാം, നല്ലത് തന്നെയാണ്. കോൺഗ്രസുമായി അകന്ന കെ വി തോമസിന് സർക്കാരിലോ സി പി എമ്മിലോ പ്രധാന പദവി ലഭിക്കുമെന്ന് നേരത്തെ എല്ലാവർക്കും വ്യക്തമായിരുന്നു. കേന്ദ്രമന്ത്രി, MP എന്നീ നിലകളിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച തോമസിന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത്. കാര്യമൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെ തോമസിൻ്റെ നിയമനം രാഷ്ട്രീയമായും ചർച്ചയാകുന്നുണ്ട്. 1.5 ലക്ഷത്തോളം രൂപ ശമ്പളവും വീടും വാഹനവും പേഴ്സണൽ സ്റ്റാഫും ഇതുമൂലം തോമസിന് ലഭിക്കും. ഇതെല്ലാം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് ചിലവാകുന്നത്. ഇത്രയുമൊക്കെ കൊടുത്ത് ദുരിത തോമസിനെ വയ്ക്കേണ്ട ആവശ്യം ഇപ്പോഴെന്താണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം. ഇയാളിൽ എന്ത് കഴിവാണുള്ളത്? ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുദരിക്കുന്ന ചോദ്യമാണ്. കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്ന പദവികളെല്ലാം നേടി, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒഴിച്ച് ഒട്ടുമിക്ക സ്ഥാനങ്ങളിലും ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയായി എന്ത് ലഭിച്ചു? ഇയാൾ ദീർഘകാലം എറണാകുളത്തിൻ്റെ MP ആയിരുന്നു. എറണാകുളം സിറ്റിയിൽ തന്നെയുള്ള ഒരു കുടിവെള്ള പ്രശ്നം പോലും ഇയാൾക്ക് നേരെ ചൊവ്വേ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അയാൾക്കൊരു സ്ഥാനം വേണം, സുഖലോലുപനായി കഴിയണം. അത്രമാത്രമല്ലേ ഉള്ളൂ, അതിനായി പാവപ്പെട്ടവൻ്റെയും അത്താഴപ്പട്ടിണിക്കാരൻ്റെയും നികുതിപ്പണം ചെലവാക്കണമല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വമായി തെറ്റിയ ഇയാൾ ഇടക്കാലത്ത് LDF അടുത്തിരുന്നു. കാര്യമൊക്കെ ശരിയാണ്. അന്നേ എല്ലാവരും പറഞ്ഞു അധികാരത്തിന് വേണ്ടിയാണ് ഇയാൾ LDF അടുക്കുന്നതെന്ന്. CPM പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലക്ക് മറികടന്നാണ് ഈ തിരുത തോമസ് അവിടെ പങ്കെടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണ വേദിയിലും ഇയാൾ എത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇയാളെ കൊണ്ട് ഒരു ഫലവും LDFന് കിട്ടിയില്ല. ഉള്ളതോടെ പോയതേ ഉള്ളൂ. AICC അംഗമായ ഇയാളെ പുറത്താക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചു. എന്നാൽ AICC അംഗമായ തനിക്കെതിരെ നടപടിയെടുക്കാൻ KPCC അധികാരമില്ലെന്നാണ് ഈ തിരുത പ്രതികരിച്ചത്. 77 വയസ്സായിട്ടും അധികാര കൊതിയും അധികാര വണ്ടിയും ഗൺമാനും അധികാര വണ്ടിയിലെ പച്ചയും വെള്ള വരയുമുള്ള ടർക്കിയും ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥം എന്ന് കരുതുന്ന ഒരാളാണ് ഇയാൾ. ഇയാളോടൊപ്പം ഒരു KSU പ്രവർത്തകനെങ്കിലും LDFലോ CPMലോ വന്നോ? വന്നില്ല. ഇയാൾ മാത്രം ഏകനായി വന്നു. കോൺഗ്രസിലും ഇയാൾ ഏകനായിരുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ ഇയാൾ സമർത്ഥനാണ്, മണിയടിക്കാൻ. പള്ളിയിലോ സ്കൂളിലോ കോളേജിലോ അല്ല, സ്വന്തം കാര്യത്തിന് ആരെയും മയക്കാനുള്ള മണിയടി. അങ്ങനെ മണിയടിച്ചാണ് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ നേടിയത്. ആദ്യം കെ കരുണാകരനെ മണിയടിച്ച് കെ കരുണാകരനാണ് ഇയാളെ കോൺഗ്രസിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. പിന്നീട് ഇയാൾ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ മണിയടിയായി. ഹൈക്കമാൻഡിനെ മണിയടിച്ച് 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 ഇയാൾ കിട്ടാവുന്ന പദവികളെല്ലാം നേടി. ഇവരെ പോലെയുള്ളവരാണ് പവർ
പാരാസൈറ്റുകളായി കോൺഗ്രസിനുള്ളിൽ നിന്ന് തകർത്തത്. അധികാരം മാത്രം ഐഡിയോളജി ആക്കിയവർ, ഇയാൾക്ക് വേണ്ടി സർക്കാർ ചെലവാക്കുന്ന കോടികൾ ഉണ്ടെങ്കിൽ 1000 വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാം.